ഉൽപ്പത്തി 23 അധ്യായം. സാറായുടെ മരണം. സാറായുടെ ജീവിതകാലം 127 വർഷമായിരുന്നു. കാനാനിലുള്ള ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരിയാത്ത് അർബായിൽ വെച്ച് അവൾ മരിച്ചു. അബ്രാഹാം സാറായെപ്പറ്റി വിലപിച്ചു. മരിച്ചവളുടെ അടുക്കൽ നിന്നെഴുന്നേറ്റ് ചെന്ന് അവൻ ഹിത്യരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന ഒരു വിദേശിയാണ്. മരിച്ചവളെ സംസ്കരിക്കാൻ എനിക്കൊരു ശ്മശാന സ്ഥലം തരിക. ഹിത്യർ അവനോട് പറഞ്ഞു, പ്രഭോ, കേട്ടാലും, അങ്ങ് ഞങ്ങളുടെ ഇടയിലെ ശക്തനായ പ്രഭുവാണ്. മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കല്ലറയിൽ അടക്കുക. ഞങ്ങളാരും ഞങ്ങളുടെ കല്ലറ അങ്ങേക്ക് നിഷേധിക്കുകയില്ല. മരിച്ചവളെ അടക്കാൻ തടസ്സം നിൽക്കുകയുമില്ല. അബ്രാഹാം എഴുന്നേറ്റ് നാട്ടുകാരായ ഹിത്യരെ വണങ്ങി. അവൻ അവരോട് പറഞ്ഞു, ഞാൻ മരിച്ചവളെ ഇവിടെ സംസ്കരിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ സോഫാറിൻ്റെ പുത്രനായ എഫ്രോണിനോട് എനിക്ക് വേണ്ടി മധ്യസ്ഥം പറയുക. അവൻ മക്പെലായിൽ തൻ്റെ വയലിൻ്റെ അതിർത്തിയിലുള്ള ഗുഹ അതിൻ്റെ മുഴുവൻ വിലയ്ക്ക് എനിക്ക് തരട്ടെ. ശ്മശാനമായി ഉപയോഗി അവൻ മക്പെലായിൽ തൻ്റെ വയലിൻ്റെ അതിർത്തിയിലുള്ള ഗുഹ അതിൻ്റെ മുഴുവൻ വിലയ്ക്ക് എനിക്ക് തരട്ടെ. ശ്മശാനമായി ഉപയോഗിക്കാൻ അതിൻ്റെ കൈവശ അവകാശം നിങ്ങളുടെ മുമ്പിൽ വെച്ച് അവൻ എനിക്ക് നൽകട്ടെ. എഫ്രോൺ ഹിത്യരുടെ ഇടയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഹിത്യരും നഗരവാതിലിലൂടെ കടന്നുപോയ എല്ലാവരും കേൾക്കെ അവൻ അബ്രാഹത്തോട് പറഞ്ഞു, അങ്ങനെയല്ല പ്രഭോ, ഞാൻ പറയുന്നത് കേൾക്കുക. നിലവും അതിലുള്ള ഗുഹയും എൻ്റെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അങ്ങേക്ക് ഞാൻ തരുന്നു. അങ്ങയുടെ മരിച്ചവളെ അടക്കിക്കൊള്ളുക. അബ്രാഹാം നാട്ടുകാരെ കുമ്പിട്ടു വണങ്ങി. നാട്ടുകാർ കേൾക്കെ അവൻ എഫ്രോണിനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് അത് തരുമെങ്കിൽ ദയചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കുക. നിലത്തിൻ്റെ വില ഞാൻ തരാം, അത് സ്വീകരിക്കണം. മരിച്ചവളെ ഞാൻ അതിൽ അടക്കിക്കൊള്ളാം. എഫ്രോൺ അബ്രാഹത്തോട് പറഞ്ഞു, പ്രഭോ, എൻ്റെ സ്ഥലത്തിന് 400 ഷെക്കൽ വെള്ളിയെ വിലയുള്ളൂ. നാം തമ്മിലാകുമ്പോൾ അത് വലിയൊരു കാര്യമാണോ? അങ്ങയുടെ മരിച്ചവളെ സംസ്കരിച്ചു കൊള്ളുക. എഫ്രോണിൻ്റെ വാക്ക് അബ്രാഹാം സ്വീകരിച്ചു. ഹിത്യർ കേൾക്കെ എഫ്രോൺ പറഞ്ഞതുപോലെ 400 ഷെക്കൽ വെള്ളി കച്ചവടക്കാരുടെ ഇടയിലെ നടപ്പനുസരിച്ച് അവൻ എഫ്രോണിന് തൂക്കിക്കൊടുത്തു. മാമ്രയ്ക്ക് കിഴക്ക് വശത്ത് മക്പെലായിൽ എഫ്രോണിനുണ്ടായിരുന്ന നിലം അതിൻ്റെ 4 അതിർത്തികൾ വരെയും അതിലെ ഗുഹയും വൃക്ഷങ്ങളും സഹിതം ഹിത്യരുടെയും നഗരവാതിക്കൾ കൂടി കടന്നുപോയവരുടെയും മുമ്പാകെ വെച്ച് അബ്രാഹത്തിന് അവകാശമായി കിട്ടി. അതിനുശേഷം അബ്രാഹ ഭാര്യ സാറായെ കാനാൻ ദേശത്ത് മാമ്രയുടെ കിഴക്ക് ഹെബ്രോണിൽ മക്പെലായിലെ വയലിലുള്ള ഗുഹയിൽ അടക്കി. ആ നിലവും അതിലെ ഗുഹയും അബ്രാഹത്തിന് ഹിത്യരിൽ നിന്ന് ശ്മശാന ഭൂമിയായി കൈവശം കിട്ടി.